നമസ്കാരം, ഏവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് സ്വാഗതം. ഇന്ന് ജിലേബിയുടെ റെസിപ്പിയുമായാണ് ഹെൽത്തി ടേസ്റ്റി എത്തിയിരിക്കുന്നത്. ഉഴുന്നുകൊണ്ടാണ് ജിലേബി തയ്യാറാക്കുന്നത്. നമ്മുടെ നാട്ടിൽ ജാംഗിരി എന്ന വിഭവത്തെയാണ് ജിലേബി എന്ന് അറിയപ്പെടുന്നത്. ശരിക്കും ഉത്തരേന്ത്യയിലൊക്കെ ജിലേബി എന്നറിയപ്പെടുന്ന സ്വീറ്റ് ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടാണ്. എന്നാൽ ജാംഗിരി എന്നത് ഉഴുന്നുകൊണ്ടുണ്ടാക്കുന്ന വിഭവമാണ്. ഈ വിഭവത്തെയാണ് നമ്മൾ ജിലേബിയായി കാണുന്നത്. അപ്പോൾ ഇന്ന് ജാംഗിരി അഥവാ ജിലേബി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ജിലേബി തയ്യാറാക്കുവാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ശേഷം നന്നായി കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇതോടൊപ്പം ആവശ്യമായ സാധനങ്ങൾ 1 കപ്പ് പഞ്ചസാര, 1 നാരങ്ങ, അല്പം ഫുഡ് കളർ, കുറച്ച് അരിപ്പൊടി, പാകത്തിന് വെള്ളം, വറക്കുവാൻ ആവശ്യമായ എണ്ണ. ആദ്യം നമുക്ക് ഈ ഉഴുന്ന് അരച്ചെടുക്കാം. ഇത് ഉഴുന്നുവടയുടെ മാവ് തയ്യാറാക്കുന്ന പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. അധികം വെള്ളം ഒഴിച്ചിത് അരയ്ക്കരുത്. കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട് മാത്രമേ ഇത് അരച്ചെടുക്കാവൂ. കുറച്ച് കട്ടിയുള്ള മാവായി വേണം ഇത് തയ്യാറാക്കി എടുക്കുവാൻ. ഉഴുന്ന് അരച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടി ചേർക്കണം. അത് ഏകദേശം 1-2 ടേബിൾ സ്പൂണോളം വരും. അധികം അരിപ്പൊടിയുടെ ആവശ്യമില്ല. ഈ ജിലേബി ഒന്ന് ക്രിസ്പിയായി കിട്ടാനുള്ളത് മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അതിനാൽ വളരെ കുറച്ച് അരിപ്പൊടി ഇതിലേക്ക് ചേർത്താൽ മതി. അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത ശേഷം നന്നായി ഇളക്കണം. ഇനി ഇതിലേക്ക് ഫുഡ് കളർ ചേർക്കാം. ഞാനിവിടെ ഒരു കടും ഓറഞ്ച് നിറമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ ഫുഡ് കളർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഫുഡ് കളർ ചേർക്കുന്നത്. അപ്പോൾ വളരെ ചെറിയ അളവിൽ ഫുഡ് കളർ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ജിലേബിക്ക് ആവശ്യമായ പഞ്ചസാരപ്പാനി തയ്യാറാക്കി വെക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇത് അടുപ്പിൽ വെച്ച് നന്നായി തിളപ്പിച്ച് സൂചി പരുവത്തിൽ അല്ലെങ്കിൽ നൂൽ പരുവത്തിൽ കുറുക്കിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് മാറ്റി വെക്കുക. പഞ്ചസാരപ്പാനി ഇങ്ങനെ നൂലുപോലെ ഒട്ടി വരുന്നതാണ് ഇതിൻ്റെ പാകം. ഇനി ഇതിലേക്ക് 1/2 മുറി നാരങ്ങയുടെ നീരൊഴിക്കണം. തീ കെടുത്തിയതിനു ശേഷം ഈ പാനി നന്നായി ഇളക്കി കൊടുക്കണം. ഇത് കട്ടിയായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതിലേക്ക് നാരങ്ങ ഒഴിക്കുന്നത്. ഇനി നമുക്ക് ജിലേബി ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കെച്ചപ്പ് ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ഈ മാവ് ഒഴിച്ച് എണ്ണയിലേക്ക് ജിലേബിയുടെ ഷേപ്പിൽ ചുറ്റിച്ചൊഴിക്കാം. ഇപ്പോൾ അത് കയ്യിലില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. എല്ലാവരുടെ വീട്ടിലും ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടാകും. ഇതിൻ്റെ ഒരു സൈഡ് ഓപ്പൺ ആയിട്ടുള്ള കവറാണ്. നമ്മൾ സാധനം പാക്ക് ചെയ്യാനും മറ്റും ഉപയോഗിക്കുന്ന കവറാണിത്. അപ്പോൾ ഈ കവറിലേക്ക് വേണമെങ്കിൽ ജിലേബിയുടെ മാവ് ഒഴിച്ച് ഇതിൻ്റെ അറ്റം ഒന്ന് മുറിച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അതല്ല എങ്കിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇത് കോണോട് കോൺ ഒന്ന് മടക്കി ഉപയോഗിക്കാം. ഇതുപോലെ ഇതൊന്ന് മടക്കിയെടുക്കണം ആദ്യം. അതിൻ്റെ മൂലവശം മുകളിലേക്ക് ചേർത്ത് മടക്കിയെടുക്കണം. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ജിലേബി ഉണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിക്കാം. ഇതുപോലെ ഞാനൊരു കവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കാണിക്കാം. ഈ കവർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ അറ്റം ഒരു അല്പം ഒന്ന് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ദ്വാരത്തിലൂടെയാണ് നാം ജിലേബി എണ്ണയിലേക്ക് ചുറ്റിച്ചൊഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് ജിലേബി ഉണ്ടാക്കുവാൻ വേണ്ടി കവർ കട്ട് ചെയ്തെടുക്കാം. എണ്ണ ചൂടാകുവാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം തീയിലിട്ടിട്ട് വേണം ചൂടാക്കുവാൻ.
എണ്ണയുടെ ചൂട് കൂടിപ്പോയാൽ ജിലേബിയുടെ മാവ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് കാരണം ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം എണ്ണ ചൂടാക്കിയെടുക്കുവാൻ. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കവറിലേക്ക് ഇതുപോലെ മാവ് നിറച്ച ശേഷം അതിൻ്റെ മുകൾ വശം ഒന്നിച്ച് ചേർത്ത് പിടിക്കണം. അതിനുശേഷം ഈ മാവ് എണ്ണയിലേക്ക് ചുറ്റിച്ചൊഴിക്കണം. ഇനി മാവ് ഇതുപോലെ ജിലേബിയുടെ ഷേപ്പിൽ എണ്ണയിലേക്ക് ചുറ്റിച്ചൊഴിക്കാം. ഇപ്പോൾ ആദ്യം തന്നെ ആ ജിലേബിയുടെ ഷേപ്പിലൊന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അത് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് ഷേപ്പിൽ ആയി വരികയുള്ളൂ. പകരം റൗണ്ടായിട്ട് ഉണ്ടാക്കിയെടുത്താലും മതി. നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെറുതെ വട്ടത്തിൽ മാത്രം ഒന്ന് ചുറ്റിച്ചൊഴിച്ച് ഉണ്ടാക്കിയെടുത്താലും മതി. ജിലേബി നന്നായി മൂത്ത് വരുമ്പോൾ അത് എണ്ണയിൽ നിന്നെടുത്ത് നാം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പാനിയിലേക്ക് ഇടണം. ഈ പഞ്ചസാര പാനിക്ക് ഒരു ചെറിയ ചൂട് മതി. ഈ ജിലേബി പാനിയിലേക്കിട്ട് കുറച്ച് സമയം അതിലേക്ക് ഈ പാനിയൊന്ന് പിടിക്കുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒരുപാട് സമയമൊന്നും വേണ്ട, കുറച്ച് സെക്കൻഡുകൾ മതിയാകും. അതിനുശേഷം ഇത് പാനിയിൽ നിന്നെടുത്ത് മാറ്റാം. അങ്ങനെ ജിലേബി തയ്യാറായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.